13 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ ദി സൈലന്റ്. നിശബ്ദതയോടുള്ള സ്നേഹം കൊണ്ടാണ് വിശുദ്ധ ജോണിന് പേരിനോടുകൂടി ദി സൈലന്റ് എന്ന വിശേഷണം ലഭിക്കുവാൻ കാരണം. 454 അർമേനിയയിലെ നിക്കോപോളിസിലാണ് വിശുദ്ധൻ ജനിച്ചത്. ആ രാജ്യത്തെ ശ്രേഷ്ഠന്മാരായ ഗവർണർമാരുടെയും ജനറൽമാരുടെയും വംശാവലിയിൽപ്പെട്ടവരായിരുന്നു വിശുദ്ധൻ്റെ മാതാപിതാക്കൾ. തങ്ങളുടെ മകന് ദൈവിക വിദ്യാഭ്യാസം നൽകുക എന്നതാണ് മറ്റെന്തിനേക്കാളും പരമപ്രധാനമായി അവർ കരുതിയത്. തൻ്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം വിശുദ്ധൻ നിക്കോപോളിസിലെ തൻ്റെ ഭൂമിയുടെ ഒരു ഭാഗത്തായി പരിശുദ്ധ കന്യകയുടെ നാമധേയത്തിൽ ഒരു ദേവാലയവും ഒരു ആശ്രമവും പണികഴിപ്പിച്ചു. ഈ ആശ്രമത്തിൽ വിശുദ്ധൻ 10 വിശ്വാസികളായ സഹചാരികൾക്കൊപ്പം ഏകാന്തവാസം ആരംഭിച്ചു. അപ്പോൾ വിശുദ്ധന് വെറും 18 മാത്രമായിരുന്നു പ്രായം. തൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയും ആത്മാക്കളുടെ മോക്ഷവുമായിരുന്നു വിശുദ്ധൻ്റെ ഏക ലക്ഷ്യം. തൻ്റെ സഹനങ്ങളും കഷ്ടതകളും വളരെ സന്തോഷപൂർവ്വം വിശുദ്ധൻ സ്വീകരിച്ചു. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ മാത്രമല്ല, തൻ്റെ എളിമയും പ്രാർത്ഥനയോടുള്ള അടങ്ങാത്ത ആഗ്രഹവും മൂലം വിശുദ്ധൻ വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. വിശുദ്ധൻ്റെ ശാന്തതയും വിവേകവും ഭക്തിയും സകലരുടെയും സ്നേഹം വിശുദ്ധന് നേടിക്കൊടുത്തു. 482 വിശുദ്ധന് 28 സെബാസ്റ്റിയയിലെ മെത്രാപ്പോലിത്തയുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധൻ അർമേനിയയിലെ കൊളോണിയലിലെ മെത്രാനായി അഭിഷിക്തനായി. മെത്രാനായി നിയമിതനായെങ്കിലും വിശുദ്ധൻ തൻ്റെ ആശ്രമ ജീവിതത്തിലെ നിയമങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ല. രാജധാനിയിൽ നിന്ന് ഉന്നത പദവികളിൽ ഇരുന്ന വിശുദ്ധൻ്റെ സഹോദരനും അനന്തരവനും വിശുദ്ധൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ആത്മീയ ജീവിതം സ്വീകരിച്ചു. ഒരു മെത്രാനെന്ന നിലയിൽ 9 വിശുദ്ധൻ തൻ്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു. തനിക്കുള്ളതെല്ലാം വിശുദ്ധൻ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. തൻ്റെ കുഞ്ഞാടികൾക്ക് സുവിശേഷം പ്രഘോഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാനുള്ള മാതൃക സ്വന്തം ജീവിതം കൊണ്ട് വിശുദ്ധൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു രാത്രി വിശുദ്ധൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുൻപിലായി ഒരു തിളങ്ങുന്ന കുരിശ് പ്രത്യക്ഷപ്പെടുകയും, നീ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകാശത്തെ പിന്തുടരുക എന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു. ആ കുരിശ് വിശുദ്ധൻ്റെ മുൻപിലൂടെ ചലിക്കുകയും അവസാനം വിശുദ്ധ സാബായുടെ ആശ്രമ കുടീരത്തിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതായി വിശുദ്ധൻ്റെ ജീവചരിത്ര രചയിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതേ തുടർന്ന് വിശുദ്ധൻ തൻ്റെ മെത്രാൻ പദവി ഉപേക്ഷിച്ച് പലസ്തീനയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി അദ്ദേഹം ജെറുസലേമിലേക്കാണ് ആദ്യം പോയത്. പിന്നീട് അതിന് സമീപത്തുള്ള വിശുദ്ധ സാബായുടെ ആശ്രമത്തിലേക്കും. അപ്പോൾ വിശുദ്ധന് 38 പ്രായം. വിശുദ്ധ സാബ ജോണിനെ വെള്ളം കോരുവാനും കല്ല് ചുമക്കുവാനും പുതിയ ആശുപത്രിയുടെ പണികളിൽ മുഴുകിയിരിക്കുന്ന തൊഴിലാളികളെ സഹായിക്കുവാനുമാണ് ചുമതലപ്പെടുത്തിയത്. അതിനുശേഷം അതിഥികളെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്ന ജോലിക്കായി വിശുദ്ധനെ നിയമിച്ചു. ആ ദൈവീക മനുഷ്യൻ എല്ലാവരെയും ക്രിസ്തുവിനെ പോലെ കരുതിക്കൊണ്ട് സ്വീകരിക്കുകയും സേവിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ തൻ്റെ സന്യാസാർത്ഥി ആശ്രമ ജീവിതത്തിന് പറ്റിയ ആളാണെന്ന കാര്യം വിശുദ്ധ സാബയ്ക്ക് മനസ്സിലാവുകയും ജോണിനെ അവൻ്റെ ആത്മീയ ദൈവനിയോഗത്തിനായി അനുവദിക്കുകയും ചെയ്തു. സ്വന്തമായി ഒരു ആശ്രമ കുടീരം തന്നെ അദ്ദേഹം വിശുദ്ധന് നൽകി. അവസാനം വിശുദ്ധൻ്റെ യോഗ്യതയും വിശുദ്ധിയും മനസ്സിലാക്കിയ വിശുദ്ധ സാബ ജോണിനെ പുരോഹിത പട്ട സ്വീകരണത്തിനായി പത്രികേസായിരുന്ന ഏലിയാസിൻ്റെ പക്കലേക്ക് അയച്ചു. പുരോഹിതനാകുന്നതിന് മുൻപ് വിശുദ്ധൻ പാത്രിയാർക്കിസിനോട് താൻ ഒരു മെത്രാനായിരുന്നുവെന്ന കാര്യം അറിയിച്ചു. ഇത് കേട്ട് അമ്പരന്ന് പോയ പാത്രിയാർക്കിസ് വിശുദ്ധ സാബയെ വിളിച്ച് ജോൺ തന്നോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് അദ്ദേഹത്തിന് പുരോഹിത പട്ടം നൽകുവാൻ കഴിയുകയില്ല എന്നറിയിച്ചു. വിശുദ്ധ സാബയാകട്ടെ ജോണിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ തന്നിൽ നിന്നും മറച്ചു വെച്ചതിൽ പരാതിപ്പെട്ടു. തൻ്റെ രഹസ്യം പുറത്തായതിനാൽ വിശുദ്ധൻ ആ ആശ്രമം വിട്ട് പോകുവാൻ ഒരുങ്ങിയെങ്കിലും വിശുദ്ധ സാബ ഈ രഹസ്യം ഇനി ആരോടും വെളിപ്പെടുത്തുകയില്ല എന്ന വ്യവസ്ഥയിൽ അദ്ദേഹത്തെ അവിടെ തുടരുവാൻ അനുവദിച്ചു. അതിനുശേഷം വിശുദ്ധൻ ആരോടും സംസാരിക്കാതെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. തനിക്ക് വേണ്ട സാധനങ്ങൾ തരുവാൻ വരുന്നവരോടല്ലാതെ മറ്റാരോടും വിശുദ്ധൻ സംസാരിക്കാറില്ലായിരുന്നു. ആ ആശ്രമത്തിലെ കുഴപ്പക്കാരായ ചില അന്തേവാസികൾ
വിശുദ്ധ സഭയ്ക്കെതിരായി തിരിയുകയും അദ്ദേഹത്തിന് ആശ്രമം വിട്ട് പോരേണ്ടതായി വരികയും ചെയ്തു. ഇതിൽ യാതൊരു പങ്കുമില്ലാതിരുന്ന വിശുദ്ധ ജോൺ സമീപത്തുള്ള ഒരു വനത്തിൽ പോയി നിശബ്ദമായി ജീവിച്ചു. ഏതാണ്ട് 6 വർഷത്തോളം വിശുദ്ധൻ ആ നിശബ്ദ ജീവിതം നയിച്ചു. പിന്നീട് 510 വിശുദ്ധ സഭ ആശ്രമത്തിൽ തിരികെ എത്തിയപ്പോൾ അദ്ദേഹം വിശുദ്ധ ജോണിനെ വനത്തിൽ നിന്നും ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഏതാണ്ട് 40 വർഷത്തോളം വിശുദ്ധൻ ആ ആശ്രമത്തിലെ തൻ്റെ മുറിയിൽ നിശബ്ദനായി താമസിച്ചു. എന്നിരുന്നാലും തന്നിൽ ശരണം പ്രാപിക്കുന്നവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാൻ വിശുദ്ധൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അപ്രകാരം ശരണം പ്രാപിച്ചവരിൽ പണ്ഡിതനും സന്യാസിയുമായിരുന്ന സിറിലും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വിശുദ്ധൻ്റെ ജീവചരിത്രം എഴുതിയത്. ഇതിൽ വിശുദ്ധ സിറിൽ ഒരു സംഭവം വിവരിച്ചിരിക്കുന്നു. തനിക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം വിശുദ്ധ ജോണിൻ്റെ പക്കൽ ചെല്ലുകയും തൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട വഴിയെക്കുറിച്ച് വിശുദ്ധനോട് ഉപദേശം ആരായുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധന് 90 വയസ്സായിരുന്നു പ്രായം. വിശുദ്ധ യൂത്തിമിയൂസിൻ്റെ ആശ്രമത്തിൽ ചേരുവാൻ അദ്ദേഹം സിറിലിനെ ഉപദേശിച്ചു. എന്നാൽ സിറിലിനാകട്ടെ ജോർദാൻ്റെ തീരത്തുള്ള ഏതെങ്കിലും ആശ്രമത്തിൽ ചേരുവാനായിരുന്നു ആഗ്രഹം. സിറിൽ തൻ്റെ ഇഷ്ടപ്രകാരമുള്ള ആശ്രമത്തിൽ ചേർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് കരച്ചിലായ രോഗം പിടിപെട്ടു. ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. വിശുദ്ധ ജോണിൻ്റെ ഉപദേശം സ്വീകരിക്കാഞ്ഞതിൽ അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി. ആ രാത്രിയിൽ വിശുദ്ധ ജോൺ അദ്ദേഹത്തിന് ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധ യൂത്തിമിയൂസിൻ്റെ ആശ്രമം അറ്റകുറ്റപ്പണികൾ നടത്തുകയാണെങ്കിൽ അവന് തൻ്റെ പഴയ ആരോഗ്യം വീണ്ടും കിട്ടും എന്നറിയിക്കുകയും ചെയ്തു. സിറിൽ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. മറ്റൊരവസരത്തിൽ സിറിൽ വിശുദ്ധ ജോണുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ജോർജ് എന്ന പേരായ ഒരു മനുഷ്യൻ തൻ്റെ പിശാച് ബാധിതനായ തൻ്റെ മകനെയും കൊണ്ട് വിശുദ്ധൻ്റെ പക്കലെത്തി. വിശുദ്ധൻ ആ ബാലൻ്റെ നെറ്റിയിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശടയാളം വരയ്ക്കുകയും ഉടനടി തന്നെ ആ ബാലൻ സുഖം പ്രാപിക്കുകയും ചെയ്തതായും സിറിൽ വിവരിക്കുന്നു. കൂടാതെ മതവിരുദ്ധവാദിയായ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഒരു പ്രഭുവിനെ വിശുദ്ധൻ അതിഭക്തനായ കത്തോലിക്ക വിശ്വാസിയാക്കി മാറ്റുകയുണ്ടായി. തൻ്റെ ജീവിത മാതൃക കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും വിശുദ്ധ ജോൺ നിരവധി ആളുകളെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു.